ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ഡ്രിങ്കാണ് നമ്മുടെ ചായ. അതിൽ തന്നെ സ്പൈസസ് ചേർത്തിട്ടുള്ള ഒരു മസാല ടീയുടെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കരുത്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് കപ്പ് മസാല ചായക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്ന് ഏലക്കായ, അത് വലുതാണെങ്കിൽ രണ്ട് ഏലക്കായ മതി. ഇനി 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സ്പൈസസ് ആണ് നമ്മൾ ചായക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും ഏലക്കായും ഒന്ന് പതുക്കെ ചതച്ചെടുക്കാം. ഇഞ്ചിയും ഏലക്കായും ഒന്ന് പതുക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ അളവിൽ നമ്മൾ സ്പൈസസ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഇഞ്ചിയുടെയും ഏലക്കായയുടെയും ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇഞ്ചിയും ഏലക്കായയും ഇതുപോലെ ഒന്ന് പതുക്കെ ചതച്ചെടുത്താൽ മതി, നല്ല അരഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് ചതയ്ക്കണം, അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് ചായ തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു നോർമൽ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലും കൂടുതൽ ഫ്ലേവർ വേണ്ടവർക്ക് കുറച്ചും കൂടി സ്പൈസസ് ചേർക്കാവുന്നതാണ്. വെള്ളം ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് ചായക്ക് 1 ടീസ്പൂൺ, അത് അളവിലാണ് ചായപ്പൊടി ചേർക്കേണ്ടത്. ഇനി 1 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് പാല്, ചൂടുള്ള പാല് വേണം, അത് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് നമുക്ക് 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം 30 സെക്കൻഡ് നേരം ഒന്നും കൂടിയും ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നിട്ട് തിളച്ച് പൊന്തി പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ ചേർക്കാം. ചായ ഒന്ന് മുകളിലേക്ക് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കിയ ഉടനെ തന്നെ നമുക്ക് ചായ അരിച്ചെടുക്കണം. കാരണം ചായപ്പൊടി അധികം നേരം ചായയിൽ കിടന്നാൽ അത് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഈ ചായ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി അടിച്ചെടുക്കണം. ഇനി നമുക്ക് ചായ കപ്പിലേക്ക് പകർത്താം. നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചായ ഇഷ്ടപ്പെടും. ആ മസാലയുടെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചായക്ക് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.